കുടജാദ്രിയിൽ അവിടുന്ന് കിഴക്കുണ്ടരം പക്ഷിയിലെ സൗവർണിക ഇത് രണ്ടും രവീന്ദ്ര മാസ്റ്ററാണ്. മൂകാംബികാദേവിയെ പറ്റി ഓർത്ത് പാട്ടുകൾ എഴുതുമ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക? ഞാൻ ഒരു വലിയ വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ഈ കൺവെൻഷനൽ അർത്ഥത്തിൽ പിന്നെ ക്ഷേത്രത്തിൽ പോയി പിന്നെ വഴിപാടൊക്കെ കൊടുത്ത് അതൊക്കെ ഞാൻ ചെയ്യില്ലെന്നല്ല, അങ്ങനെയൊന്നും അതൊന്നും അല്ല ശരിക്ക് ദൈവത്തെ അല്ലെങ്കിൽ ദൈവാംശത്തെ സ്വാംശീകരിക്കേണ്ടത് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ആത്മീയതയുടെ ഉടമസ്ഥരും കൂടിയാണ് ഞാൻ. അവിടെ പറയേണ്ട സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 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 ആസ്തിക ബോധം ആസ്തിക ബോധം ഉള്ള ഒരാളാണ് ഞാൻ. ആസ്തിക ബോധമുള്ള ഒരാളാണ്, ആത്മീയതയെപ്പറ്റി ആത്മീയതയിൽ വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഏതൊരു നമ്മുടെ കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായ ഈശ്വരാരാധനാ രീതിയിൽ നമ്മളിതൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ട് ഈ റിച്വൽസിൽ മാത്രം അങ്ങ് മുങ്ങിപ്പോകും. എന്നിട്ട് ദൈവത്തിൻ്റെ ദൈവരൂപത്തിൻ്റെ അല്ലെങ്കിൽ ആ ഐഡലിൻ്റെ ആപാദ ചൂട വർണ്ണന, കേശാധിപാദ വർണ്ണന, അതിൻ്റെ ആ രൂപത്തിൻ്റെ വർണ്ണനയിലൊക്കെ നമ്മൾ നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഭക്തി ഗാനങ്ങൾ അതിനകത്ത് അഭിരമിച്ചു പോകും. കേശാധിപാദ വർണ്ണന ഒരു ശൈലി തന്നെയാണല്ലോ. ഞാനിതുവരെ പറയാത്തൊരു കാര്യമാണ് കേട്ടോ, ഒരുപാട് ഇൻ്റർവ്യൂകളിൽ പലതും പറഞ്ഞ് ആവർത്തന വിരസമാകാതിരിക്കാനും കൂടി ഞാനൊരു രഹസ്യം പറയുകയാണ് ഇതിനകത്ത്. ആ രഹസ്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ എൻ്റെ ഈ രണ്ട് ഭക്തിഗാനങ്ങൾ സൗവർണിക അമൃത വീശികളും അതിനു മുമ്പ് എഴുതിയ കുടജാത്രിയിലും പരിശോധിച്ചാൽ അതിനകത്തൊന്നും ഈ ദേവീ വിഗ്രഹത്തിൻ്റെ വർണ്ണനയില്ല. ദേവീ വിഗ്രഹത്തിൻ്റെ വർണ്ണനയില്ല. ആ രൂപവർണ്ണന വാസ്തവത്തിൽ ആവശ്യമില്ല എന്നാണ് എൻ്റെ വിചാരം. ആ രൂപമുണ്ട്, ആ രൂപം നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ പണ്ട് വയലാറ് പറഞ്ഞത്, പിന്നെ എല്ലായിടത്തും കല്ലാണ്, ഈ കൽപ്പണിക്കാരെ മറക്കരുത്, കല്ലിനെ തൊഴുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുത്. ഞാൻ അത്ര ഒരു എക്സ്ട്രീമിലേക്കൊന്നും പറയുന്നില്ല. രൂപമൊക്കെ ആവശ്യമാണ്, ഉപാസനയ്ക്ക് വേണം. പക്ഷേ രൂപത്തെ അല്ല നമുക്ക് സ്വാംശീകരിക്കേണ്ടത്. സ്വാംശീകരിക്കേണ്ടത് ആ ചൈതന്യത്തെ. ആ ചൈതന്യത്തെ നിന്നിലുണ്ട് എന്ന് അറിഞ്ഞ് നമ്മൾ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിൽ ഉണരണം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സൗവർണികാമൃത വീശികളിൽ പറയുന്നത്, നീ അന്തർനാളമായി തെളിയണം, നീ താരാപഥങ്ങളിൽ നിറയണം എന്നൊക്കെ പറയുന്നത് എൻ്റെ അകവും പുറവും തമ്മിലുള്ള ഈ വ്യത്യാസം ഇല്ലാതാക്കിക്കൊണ്ട് ഈ അനന്ത തേജസ് എന്നിൽ നിറഞ്ഞ് ഒഴുകട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ആ പാട്ടൊരു പക്ഷേ ഈ ഇത്രയും ഈ തലമുറകൾ മാറിയിട്ടും ആ പാട്ട് നിൽക്കുന്നത്. രൂപവർണ്ണനയല്ല, നേരെ മറിച്ച് ഹൃദയം കൊണ്ടുള്ള ഒരു വലിയ ഉപാസനയാണ്, തീവ്രമായിട്ടുള്ളൊരു ഉപാസനയാണ്. നിങ്ങൾ കുടജാത്രിയിൽ കുടികളിലും മഹേശ്വരി ഗുണദായിനി സർവ്വശുഭകാരിണി എന്ന് സംബോധന ചെയ്ത് ഉണർത്തിയതിന് ശേഷം പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രമാണ് അത്രേ ഉള്ളൂ എന്ന് ഉണർത്തിയതിന് ശേഷം എന്താ പറയുന്നത്? എന്താണ് എൻ്റെ പ്രയർ? അർത്ഥന എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രകർഷേണയുള്ള അർത്ഥനയാണല്ലോ പ്രാർത്ഥന. ഈ പ്രകർഷേണയുള്ള അർത്ഥന എന്താണ്? കാതര ഹൃദയ സരോവര നെറുകയിൽ ഉദയാംഗുലിയാക്കൂ, പിന്നെ മംഗള മന്ദസ്മിതം തൂകൂ എന്നാണ്. എൻ്റെ ഹൃദയമാകുന്ന താമര പൊയ്കയിൽ ഇങ്ങനെ ഈ സൂര്യകിരണം ഈ ദർശനത്തിൻ്റെ സൂര്യകിരണം ഇങ്ങനെ പടരുമ്പോൾ എൻ്റെ ഹൃദയം ഇങ്ങനെ വിരിയും. സൂര്യപ്രകാശമേറ്റ് വിരിയുന്ന താമര പോലെ എൻ്റെ ഹൃദയം അങ്ങനെ വിരിയണമെന്നുള്ള അതാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ കുടജാദ്രിയും സൗവർണിക ഈ രണ്ട് വാക്കുകളങ്ങ് മാറ്റിയാൽ ഏത് ദൈവസങ്കല്പത്തെയും നമുക്കിങ്ങനെ കാണാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ഓരോ സങ്കല്പത്തിനൊക്കെ ഓരോ ഭാവമുണ്ടല്ലോ. ഇപ്പം പിന്നെ വിദ്യാവിലാസിനിയാണ്, വിദ്യയുടെ ദേവതയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. വേറൊരിടത്ത് പിന്നെ ശക്തിയുടെ ദേവതയായിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ആ ഒരു അർത്ഥത്തിൽ അതിന് നമ്മൾ ലോക്കലൈസ് ചെയ്തിട്ടുണ്ട്, വിദ്യാവിലാസിനി വരവർണിനി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പ്രാർത്ഥന എന്താണ്? ഹൃദയം സൗവർണികയാക്കൂ എന്നാണ് അല്ലേ. പിന്നെ അവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സംഗതി എന്ന് വെച്ചാൽ, ആ വരിയിൽ പാടിയതിലല്ല പാട്ട് എഴുതി കൊടുത്തതിലൊരു തെറ്റുണ്ട്. ഞാനല്ലേ, ഞാൻ എഴുതി കൊടുത്തതല്ല, പകർത്തി എഴുതിയതിനകത്ത് ഒരു ദുഃഖ സിന്ധുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ, ഹൃദയം സൗവർണികയാക്കൂ എന്നാണ് വരി. പക്ഷേ സിന്ധു എഴുതി കൊടുത്തപ്പോൾ ബിന്ദു എന്ന് എഴുതി കൊടുത്തു. ബിന്ദു എന്നൊരു വാക്കില്ലാത്തത് കൊണ്ട് പാടിയവർ അവരുടെ ഔചിത്യം കൊണ്ട് ബിന്ദു എന്ന് പാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സിന്ധു ബിന്ദുവായും പിന്നെ ബിന്ദുവായും രൂപപ്പെട്ടത്. അതുകൊണ്ട് പക്ഷേ സിന്ധു എന്നതാണ്, പക്ഷേ അതിൻ്റെ ആ ഒരു വൈപുല്യം കുറഞ്ഞു പോയി എന്ന് എഴുത്തുകാരനായ എനിക്ക് മാത്രമേ ദുഃഖമുള്ളൂ കേട്ടോ. ഒരു ദുഃഖ സിന്ധുവായി മാറുന്ന ജീവിതം കരുണാമയമാക്കൂ, ഹൃദയം സൗവർണികയാക്കൂ എന്ന് പറയുമ്പോൾ ആ സിന്ധുവിൽ നിന്ന് ഈ സൗവർണിക ഇങ്ങനെ ഒഴുകി വരുന്നതിൻ്റെ
ഒരു ഈ പാട്ടുകൾ ട്യൂണിട്ട് എഴുതിയതാണോ? രവീന്ദ്ര മാസ്റ്റർ ട്യൂണിട്ട് കൂടുതലും ട്യൂണിട്ട ശേഷം അല്ല, ഇത് എഴുതിയിട്ട് ഇത് രണ്ട് പാട്ട് എഴുതിയിട്ട് ട്യൂൺ ചെയ്തതാണ്. ദീപം കയ്യിൽ നിന്നുള്ള പാട്ടോ? അത് ട്യൂണിട്ട് എഴുതിയതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.